بسم الله الرحمن الرحيم السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിതം പരമാവധി വിമലീകരിക്കണമേ എന്ന് ഉണർത്തുകയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യുക്തിവാദികളും. വളരെ ഗൗരവമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെന്ന നിലയിൽ പ്രവാചകനെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കാൻ വിധിക്കപ്പെട്ടവരെന്ന നിലയിൽ നമ്മുടെ ഇഷ്ട പ്രവാചകനെതിരെ ശക്തമായ വിമർശനങ്ങളും ആരോപണങ്ങളും സത്യത്തിൻ്റെ ശത്രുക്കൾ എയ്തുവിടുമ്പോൾ അതിൻ്റെ കാമ്പും എന്തുകൊണ്ട് തുടങ്ങിയ വളരെ പ്രസക്തമായ ചിന്തകൾക്ക് മറുപടി നമുക്കുണ്ടാവണം. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മനസ്സുകളിൽ വിശുദ്ധ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് ആ തെറ്റിദ്ധാരണകളെ നീക്കാനും വിശ്വാസികളായി നാം പരമാവധി പരിശ്രമിക്കണം. നമുക്കറിയാം, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിവർഗങ്ങളിൽ സവിശേഷത നമുക്കുണ്ട്. നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ യുക്തിയും ബുദ്ധിയുമാണ്. പക്ഷേ നമ്മുടെ യുക്തിയുടെ പരിധികളെ, പരിമിതികളെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് ഒരാൾക്ക്. എങ്കിലാണ് സട്ടാവായ പടച്ചതമ്പുരാനെ അറിയാനും അവന് പൂർണ്ണമായി സ്വന്തത്തെ വിനയമുള്ളവനായി സമർപ്പിക്കാനും കഴിയുകയുള്ളൂ. അതേസമയം നൽകപ്പെട്ട അറിവുകളുടെ പേരിൽ, നൽകപ്പെട്ട കേവല യുക്തിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ യുക്തിയെയും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും ചോദ്യം ചെയ്യാനുള്ള ശ്രമമാണെങ്കിൽ അത് അഹങ്കാരമാണ്. അത് നിഷേധത്തിലേക്കും നാശത്തിനും നഷ്ടത്തിനുമാണ് കാരണമായി തീരുക. യുക്തിവാദികൾക്ക് സംഭവിക്കാനിരിക്കുന്നതും അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ആര് ചോദ്യം ചെയ്താലും, പടച്ചതമ്പുരാൻ്റെ ലംഘനീയമായ നിയമങ്ങളെ ആര് വെല്ലുവിളിച്ചാലും, പടച്ചതമ്പുരാൻ്റെ പ്രവാചകന്മാരുടെ പ്രവാചകത്വത്തെ ആര് നിഷേധിച്ചാലും, പരലോകമുണ്ട് എന്നുള്ള പരമയാഥാർത്ഥ്യത്തെ ആര് പരിഹസിച്ചാലും അവർക്ക് ജ്വലിക്കുന്ന നരകശിക്ഷയാണ് ലഭിക്കുക എന്ന് ഖുർആൻ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രബോധിതരാണ് ലോകത്തുള്ള എല്ലാ യുക്തിവാദികളും, ഇസ്ലാമിൻ്റെ വിമർശകരും, ഓറിയൻ്റലിസ്റ്റുകളും, വർഗീയ ഫാസിസ്റ്റുകളും എല്ലാവരും. ഗുണകാംക്ഷയോടെ, നസീഹത്തോടുകൂടെ ഇസ്ലാമിക ദഅവ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും നേർക്കുനേരെയുള്ള സത്യസന്ധമായ ചരിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രവാചകനെ ലോകത്തിന് പരിചയപ്പെടുത്താനും നമുക്ക് കഴിയണം. നാം മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആളുകൾ വിമർശിക്കാൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്, ശക്തമായി വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി, കുറേയധികം വർഷങ്ങളായി. വിശുദ്ധ ഖുർആൻ പല ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും നല്ല ചുട്ട മറുപടി നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇന്നും മറുപടി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തെ പ്രമുഖരായ പണ്ഡിതന്മാരെല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് വിശദീകരണവും മറുപടിയും നൽകിയിട്ടുണ്ട്. പ്രവാചകൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നേർക്കുനേരെയുള്ള ഖുർആൻ്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ,
അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയണം. ആരാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം? ലോകത്തിലേക്ക് കടന്നു വന്ന അന്തിമ പ്രവാചകനായി ലോകത്തുള്ള സകല മനുഷ്യർക്കും മാർഗദർശനവുമായി കടന്നു വന്ന പ്രവാചകനായി കൊണ്ടാണ് ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത്. അതേസമയം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ, മുസ അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ, അവരെല്ലാവരും ഒരു പ്രത്യേക പ്രദേശത്തിലേക്കോ പ്രത്യേക ഗോത്രങ്ങളിലേക്കോ പ്രത്യേക സമൂഹങ്ങളിലേക്കോ മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നു. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ 34-ാം അധ്യായം സൂറത്ത് സബഇന്റെ 28-ാമത്തെ വചനത്തിൽ പറഞ്ഞത് ഉമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസി ബശീറൻ വനദീറ വലക്കിന്ന അക്തറ നാസി ലാ യഅലമുൻ. ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും സത്യത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ, ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. ഇക്കാര്യം ഖുർആൻ പറയുന്നു. അതേ പ്രവാചകനെ കുറിച്ച് ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായി കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം നിയോഗിച്ചിട്ടുള്ളത് എന്ന്. സ്വന്തം ഇച്ഛയനുസരിച്ചോ തൻ്റെതായ താല്പര്യങ്ങൾക്കനുസരിച്ചോ മതപരമായ വിഷയത്തിൽ ഒരു വാക്കുപോലും ഉരിയാടാത്തവനായി പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വമാ യൻതിഖുവനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. കൃത്യമായ ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നില്ല എന്ന് ഖുർആൻ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിന്റെ 3-4 വചനങ്ങളിലൂടെ അല്ലാഹു ഉണർത്തി. ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ആ പ്രവാചകനിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ഉത്തമമായ ഉന്നതമായ സ്വഭാവ ഗുണത്തിനുടമയായിക്കൊണ്ട് പടച്ചതുമ്പരൻ പരിചയപ്പെടുത്തിയ മനുഷ്യനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. താങ്കൾ ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണത്തിനുടമയാണ്. 68-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ അല്ല പറഞ്ഞു. ആ പ്രവാചകനെ ചൂണ്ടിക്കൊണ്ട് ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അഖില നിഖില മേഖലകളിലും കൃത്യവും പൂർണ്ണവുമായ മാതൃക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ഖുർആൻ. ആ പ്രവാചകനെ കുറിച്ച് അല്ലാഹു ഒന്നുകൂടെ പറഞ്ഞു മാ കാന മുഹമ്മദുൻ അബ അഹദി മിൻ റിജാലികും വലാകി റസൂലല്ലാ വഖാതമ നബിയ്യ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ആരുടെയും പിതാവല്ല, മറിച്ച് അദ്ദേഹം അല്ലാഹുവിൻ്റെ ദാസനാണ്, അല്ലാഹുവിൻ്റെ ദൂതനാണ്, അല്ലാഹുവിൻ്റെ ദൂതന്മാരിൽ അവസാനത്തെ കണ്ണിയുമാണെന്ന് ഖുർആൻ 33-ാം അധ്യായം അഹ്സാബിൻ്റെ 40-ാമത്തെ വചനത്തിലൂടെയും ഉണർത്തി. എന്നിട്ട് അല്ല പറഞ്ഞു ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. തൻ്റെ ദാസനെ സത്യമതവും സന്മാർഗവുമായി കൊണ്ട് നിയോഗിച്ചവനാണ് സട്ടാവായുടെ അതമ്പുരാൻ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കണ്ട ഈ മതം, ഈ ജീവിത ദർശനം ഇസ്ലാം സകല മതങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും ഭൗതിക ദർശനങ്ങളെയും ഇസങ്ങളെയും അതിജയിച്ചുകൊണ്ട് ചൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും. അത് മുശ്രിക്കുകൾക്ക് എത്ര കണ്ട അറപ്പും വെറുപ്പും ഉണ്ടെങ്കിലും ശരിയെന്ന് ഖുർആൻ ഗൗരവമായി പഠിപ്പിക്കുന്നു. 61-ാം അധ്യായം സൂറത്ത് സഫിലെ ശ്രദ്ധേയമായ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം. 9-ാമത്തെ വചനത്തിലൂടെ അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയുക. ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട, അതേസമയം ഏറെ വിമർശിക്കപ്പെട്ട, അതേസമയം ഏറെ ആരോപണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ചരിത്രത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും അവരുടെ പേനയും അവരുടെ നാവും അവരുടെ മൂർച്ചയുള്ള ആയുധങ്ങളും അവരുടെ മൂർച്ചയുള്ള സിദ്ധ വൈഭവമുള്ള ബുദ്ധിജീവികളും എല്ലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ തിരിഞ്ഞിരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എത്രത്തോളം എന്നാൽ കേരളത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വലിച്ചു കീറാനും അദ്ദേഹത്തിൻ്റെ ആദർശ നിഷ്ഠയെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുവാനും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെ വളരെ മോശമായി സമൂഹത്തിൽ വികൃതമാക്കുവാനുമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളേറെയായി, വർഷങ്ങളേറെയായി. കേരള യുക്തിവാദി സംഘവും അതേപോലെ തന്നെ യുക്തിരേഖ പോലുള്ള
ഇറക്കപ്പെടുന്ന ലേഖനങ്ങളും അതുമായി ബന്ധപ്പെട്ട മാസികകളും കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വക്താക്കളും അതിൻ്റെ തലതൊട്ടപ്പന്മാരും അതോടൊപ്പം തന്നെ കേരളത്തിന് മലയാള സാഹിത്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയ ബുദ്ധിജീവി എന്നെല്ലാം പലരും അഭിസംബോധന ചെയ്യുന്ന പലരും അംഗീകരിക്കുന്ന ശ്രീ ആനന്ദ് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നതിൽ പ്രവാചകനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എഴുതുവിടാൻ ഒരിക്കലും മടി കാണിക്കാത്ത വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ എല്ലാം കണ്ണോടിക്കുമ്പോൾ കഷ്ടം തോന്നലുണ്ട്. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും വിമർശിക്കേണ്ടതും ആർക്കും വിമർശിക്കാം റസൂലുള്ളാഹി, റസൂലുള്ളാഹിനെ ആർക്കും പഠിക്കാം. പക്ഷെ സൃഷ്ടിപരമായിട്ടുള്ള വിമർശനത്തിന് ഇസ്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായ മറുപടിയും ഇസ്ലാം നൽകുന്നുണ്ട്. വിമർശിക്കാം, സ്വാഭാവികമാണ്. വിമർശനം അത് സൃഷ്ടിപരമാവണം. കേവലം വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുക, വാദിക്കാൻ വേണ്ടി വാദിക്കുക, അടിസ്ഥാനരഹിതമായ വാദമുഖങ്ങൾ ഉന്നയിക്കുക, അതിലർത്ഥമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രീ ആനന്ദ് പോലും അറിഞ്ഞത്, പഠിച്ചത്, മനസ്സിലാക്കിയത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലല്ല, പ്രവാചകന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലല്ല, പ്രവാചകന്റെ ചരിത്രം വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുക വഴിയല്ല, മറിച്ച്